ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നല്ല നാടൻ ഒഴിച്ചുകൂട്ടനായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവും, ഈ ഒരു കറിയും നിങ്ങൾക്ക് ഇഷ്ടാവും. ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുകയും ചെയ്യും. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കൂ. ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു ചീരയൊക്കെയില്ലേ, പച്ച ചീര, ചുമന്ന ചീരയൊക്കെ, അതിൻ്റെ ചീരയുടെ തണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല മൂപ്പ് കുറഞ്ഞ നല്ല മൂപ്പ് കൂടി ചെയ്യാൻ തണ്ടെടുക്കരുത്, അതിൻ്റെ ആ ഒരു ഇളം തണ്ടുണ്ടാവുമല്ലോ, ആ അങ്ങനത്തെ തണ്ടുകൾ ഞാൻ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് തണ്ട് കുറച്ച് നമ്മുടെ മുരിങ്ങക്കായും കിടപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഞാനിത് രണ്ടെണ്ണമായിട്ട് ചുമ്മാ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് പരിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത്രയും പരിപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ ചക്കക്കുരു ഇടുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ചക്കുരു ഉണ്ടെങ്കിൽ ചക്കുരു ഇടുക, പരിപ്പ് ഉപയോഗം വേണ്ട കേട്ടോ. പരിപ്പ് ഇടണ്ട, ചക്കക്കുരും ഈ ഒരു തണ്ടുകളും മാത്രം ഇട്ടിട്ട് നമുക്ക് കറി വെക്കാം. അപ്പം ഞാനിവിടെ പരിപ്പ് വെച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമ്മളിതുണ്ടോ, ഈ ഒരു കുക്കറിലേക്ക് ഈ സാധനങ്ങൾ, ഈ തണ്ടുകളെല്ലാം നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇടുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ഇങ്ങനത്തെ ചീരയുടെ തണ്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് കളയണ്ട കേട്ടോ. ഇതുപോലെ കറി ഒരു ഒഴിച്ചു കൂട്ടാൻ നമുക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ആ ഒരു പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇടേണ്ട സാധനം എന്ന് പറയുന്നത് ഇതുണ്ടോ, ഈ ഇച്ചിരി പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലിമ്പിപ്പുളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലിമ്പിപ്പുളി എന്നും ഇലിമ്പിപ്പുളി എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു പുളി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അഞ്ചെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അഞ്ച് ചെറിയ ചിലിമ്പിപ്പുളികൾ. അപ്പം നമുക്കൊരു ജസ്റ്റ് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചിലിമ്പിപ്പുളി നമ്മുടെ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്, ഒത്തിരി ഉപയോഗിക്കേണ്ട, കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം ഇതുണ്ട്, ഈ ഒരു സാധനം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ചിലിമ്പിപ്പുളിയൊക്കെ അച്ചാറിട്ടിട്ട് കൊളസ്ട്രോളൊക്കെ ഉള്ളവരൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം കൊളസ്ട്രോളൊന്നും അധികം കഴിക്കരുത്, അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലഡ് വെള്ളമാകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്കൊരു കൺട്രോൾ വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിനൊക്കെ ഒരു ശമനം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, കൊളസ്ട്രോളൊക്കെ ഉള്ളവർ. അപ്പോൾ നമ്മളിതിലേക്ക് മഞ്ഞളും കുറച്ച് ഒരു അര സ്പൂൺ മഞ്ഞളും കൂടെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും ഇതും കൂടെയാണ് നമ്മളാണ് അടച്ച് വെക്കാൻ പോകുന്നത്, വേവിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മൂന്ന് വിസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് മൂന്ന് വിസിലിലാണ്. എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ളത് അരപ്പുകളെടുക്കാം. അപ്പം കുറേ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണങ്ങിയ കാന്താരിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജീരകവും വെളുത്തുള്ളിയും തേങ്ങായും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ച് കൊടുക്കാം. അപ്പം ഇതിൽ കുറേ ഉള്ളി നമുക്ക് ഇടണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റും കൂടെ കിട്ടും കേട്ടോ ഉള്ളിയും കൂടെ ഇടുമ്പോഴത്തേനും. അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല, കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടാലും നല്ലത് തന്നെ. പിന്നെ ഇതിൽ ജീരകമാണ് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ജീരകം നല്ലൊരു ടേസ്റ്റ് തരും നമുക്ക് ഈ ഒരു ഒഴിച്ചു കൂട്ടാൻ. അപ്പോൾ ഞാൻ ജീരകം പിന്നെ നമ്മൾ കുറച്ചുകൂടെ വേറെ ഒരു ഇതിലും കൂടെ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേനും കൂടെ ഇടുന്നുണ്ട്. അപ്പം അതും നല്ലൊരു മണവും അതുപോലെ തന്നെ ടേസ്റ്റ് കിട്ടാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയില്ല, ഇത് നമ്മുടെ കോട്ടയം സ്റ്റൈലിലാണ് കേട്ടോ. കോട്ടയംകാരൊക്കെ ഇങ്ങനെയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്, കോട്ടയം ഒരു കഞ്ഞിരപ്പള്ളി സൈഡൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിതുണ്ട്, നമ്മുടെ ആ സാധനം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതുണ്ടോ, ഈ ഒരു പരിപ്പൊക്കെ നല്ല മൂന്ന് വിസലിൽ തന്നെ നല്ല വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. നമ്മുടെ കമ്പുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കിടപ്പുണ്ട് നമുക്കത് കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോലെ. അപ്പം ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മുടെ അരപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് നല്ല പീസ്റ്റായിട്ട് നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് വെക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് തിളച്ചൊക്കെ വരട്ടെ, നല്ല ചെറിയൊരു നല്ലപോലെ ഒന്നൊരു തിള. അപ്പോൾ ഒത്തിരി തിളച്ച് പൊങ്ങി പോകുന്നു വേണ്ട, കുറച്ചൊരു തിള വരിക, അത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എപ്പോഴും ഈ ഒരു പുളിയൊക്കെ വെച്ചിട്ടുള്ളതിനെ കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കുക്കറിൽ വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാലും കുക്കറിൽ വെക്കരുത്, അതിൽ വെക്കരുത് എന്നാണല്ലോ. അപ്പം അതിനകത്ത് രാസപ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ട് നമുക്ക് എന്തിനാ പണിയടിച്ച് കിട്ടുന്നത്. പുളിയൊക്കെ ആകുമ്പോഴത്തേനും കുക്കറിലുള്ള അലുമിനിയത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഈ കറികളിലേക്ക് വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്.
അതുകൊണ്ട് അതും അങ്ങനെ പുളിയുള്ള കറികളൊന്നും കുക്കറിൽ വെക്കുക, വെച്ചിട്ട് അപ്പം തന്നെ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ ഇരിക്കുക. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചീഞ്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കി പരിപാടി കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുണ്ട്, ഈ ഒരു ചീഞ്ചട്ടിയിൽ ഞാൻ ഇതുപോലെ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിനൊരു ടേസ്റ്റ് കൂടുതലും കിട്ടാൻ വേണ്ടിയിട്ട്, ടേസ്റ്റും ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജീരകം നമ്മൾ സാമ്പാറിലിടുവാണെങ്കിൽ തന്നെ നല്ലൊരു മണവും അതുപോലെ തന്നെ ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പം ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പം നമ്മൾ ഇത് ഈ ജീരകം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി. അപ്പം നമ്മൾ ജീരകം ഇടുമ്പം തന്നെ കടുക് മൂപ്പിക്കുമ്പോഴത്തേനൊരു നല്ലൊരു മണം വരും. അപ്പം തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ കൊതിയാവും. അപ്പം സാമ്പാറിലിടുമ്പോൾ ഇതിലും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പം സാമ്പാറിൽ നമ്മൾ ഉള്ളി ഇങ്ങനെ മൂപ്പിക്കുമ്പോഴത്തേനും തന്നെ കടുക് ഇട്ട് കഴിഞ്ഞ ഉടനെ ആ ഒരു വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഇടത്തല്ലേ, വെളുത്തുള്ളി ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഈ ജീരകം കൂടെ കിടുമ്പോൾ വേറൊരു നല്ലൊരു സ്മെല്ല് വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതുണ്ട്, നമ്മളുടെ ബാക്കി ഉള്ളിയും മുളകും കരിയാപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കരിയാപ്പില ഇരിപ്പുള്ളൂ, ഇനി കരിയാപ്പില എടുക്കാൻ പോകണം. നമുക്ക് ഇവിടെ ഇല്ല, അപ്പം വേറെ സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പം അവിടെ നിന്ന് ഇനി എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ ഞാൻ കുറേ കരിയാപ്പില ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി കരിയാപ്പില കറിയാത്തിടുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. നമ്മൾ കടുക് മൂപ്പിക്കുന്ന പോലെ, സാധാരണ നമ്മൾ കടുക് മൂപ്പിക്കുന്ന പോലെ ആക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ ആ ഒരു അരപ്പിലേക്ക് നമ്മുടെ ആ കറിക്കകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു മണമാണ്. കറിക്ക് നല്ല മണമുണ്ട്, കഴിച്ചിട്ടൊക്കെ ഇവരൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ചക്കക്കുരു ഇടുവാണെങ്കിൽ ഇതിലും നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പരിപ്പിനേക്കാളിലും നല്ല രുചി കിട്ടും ചക്കക്കുരു ഇട്ട് വെക്കുമ്പോഴത്തേനും. അത് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ഒരുപാട് പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ, ഏറ്റവും ലാസ്റ്റാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്കറിയാമല്ലോ, അപ്പോൾ അത്രയും ഉപ്പ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതാക്കുക. അധികം പൊങ്ങിപ്പോയത് കേട്ടോ കറി തിളച്ച്, ജസ്റ്റ് തിള വരക്കുക അത്രയേ ഉള്ളൂ, എന്നിട്ട് ഒത്തിരി പോരുത്. അപ്പോൾ ഇതുണ്ട് നമ്മുടെ ഇന്നത്തെ ആ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റും, ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റും, ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നമ്മൾ ചീരയൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ തണ്ട് വെച്ചിട്ട് ഒന്ന് കറി വെച്ച് നോക്കുള്ളൂ കേട്ടോ. കറി വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയ്ക്ക് താഴെ ഒന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.